ഈ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന നിങ്ങളുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് സഭ. അവിടെ ഇവിടെ ഇരുന്ന് അവനുവിനും പറയുന്ന ഒന്നുമല്ല സഭ, ഇതാണ് സഭ. സന്തോഷത്തോടെ, ഒത്തിരി ഹൃദയത്തിൻ്റെ നിറവോടെ, ഇങ്ങോട്ടൊന്നും കിട്ടാഞ്ഞിട്ടും അങ്ങോട്ട് തങ്ങളുടെ വിശ്വാസം പങ്കുവയ്ക്കാനായിട്ട് തീഷ്ണതയോടുകൂടിയിരിക്കുന്ന സഭാ മക്കളുടെ കൂട്ടായ്മയാണ് സഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒത്തിരി അഭിമാനമുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർ ഒത്തിരി നന്മ ഉള്ള വ്യക്തികളാണ്. കാരണം ഒത്തിരി സമയം, കഴിവുകൾ, സമ്പത്ത് എല്ലാം സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള വലിയ കൃതജ്ഞത സഭയുടെ പേരിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ജീവിതം വളരെ ദുഷ്കരമാണ്. കാരണം പിള്ളേരെ നമുക്ക് കാർക്കശ്യം കാട്ടിയൊന്നും പഠിപ്പിക്കാനായിട്ട് പറ്റിയല്ല, ശിക്ഷിച്ച് തല്ലിയൊന്നും നമുക്ക് വിശ്വാസം പഠിപ്പിക്കാൻ പറ്റിയാൽ. നമ്മൾ ആരെയും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാൽ കർത്താവ് വിശ്വമിശിഹ അവരുടെ കൂടെ പോയി നിൽക്കും, ഭയങ്കര ഗതികേടാവും നമുക്ക്. അതുകൊണ്ട് സ്നേഹിച്ച് നേടാൻ മാത്രമേ പറ്റത്തുള്ളൂ, ശിക്ഷിച്ച് നേടാനായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അപ്പോൾ നിങ്ങൾ സാധാരണ അധ്യാപകരെക്കാളും ഒത്തിരി എഫർട്ട് എടുക്കുന്ന ആൾക്കാരാണ്. ഇനി പഠിപ്പിക്കുന്നതോ ശാസ്ത്രീയമായ വലിയ തെളിവുകളൊന്നും ഇല്ലാത്ത കാര്യമാണ്. സ്വന്തം ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവത്തെ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. തിരിച്ച് രണ്ട് ചോദ്യം ഒക്കെ പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് മറുപടിയൊന്നും പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് സാധാരണ അധ്യാപകരെക്കാളും ഒത്തിരിയേറെ എഫർട്ട് എടുക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള വലിയ ആ ഒരു ആദരവും സ്നേഹവും എല്ലാം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വർഷം ഈ ക്രേദോയുടെ തീമായിട്ട് എടുത്തിരിക്കുന്നത് ദൈവവിളിയും മിഷൻ പ്രവർത്തനവും ഒക്കെയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വർഷങ്ങളിലൊക്കെ, നമ്മുടെ പൊതുമാധ്യമങ്ങളിലൊക്കെ സഭയെക്കുറിച്ച് നല്ല വാർത്തകളൊന്നും വരുന്നില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സങ്കടമാണ്. സഭ പൊതുസമൂഹത്തിൽ ഇന്നും ഒത്തിരി നന്മ ചെയ്യുന്ന ഒരു വലിയ സംഘടിതമായ സമൂഹമാണ്. നിങ്ങൾക്ക് ആരുടെയും മുമ്പിൽ ഇന്നും അഭിമാനപൂർവം പറയാം, കേരളത്തിൽ ഏതെങ്കിലും ഒരു സമൂഹം കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന് കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിതമായിട്ട് ചെയ്യുന്നത് കത്തോലിക്കാ സഭയാണ്. നമുക്കതിലെന്നും അഭിമാനിക്കാനായിട്ട് സാധിക്കും. ആരോട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും? അവനും ഇവനും എല്ലാം പറയുന്നതല്ല സഭ, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, ഞങ്ങൾ ഞങ്ങളുടെ അതിരൂപതയുടെ ഒരു വർഷത്തെ കണക്ക് വന്നപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടൊന്ന് കൂട്ടി നോക്കി, ഓരോ ഇടവകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് എത്ര രൂപയാണ് ചെലവാക്കുന്നത്? ഒരു വർഷം ഞങ്ങളുടെ അതിരൂപതയിൽ മാത്രം 25 കോടി രൂപ നമ്മുടെ ഇടവകകളും രൂപതയും കൂടി ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതിരൂപതയിൽ എത്ര കാണും? നമ്മുടെ കേരളത്തിലെ 32 രൂപതകളിൽ എന്തേരം കാണും? അതുപോലെ കാരുണ്യ ഭവനങ്ങളുടെ കാര്യത്തിൽ എന്തേരം നന്മകളുള്ള ഒരു സമൂഹമാണ് നമ്മൾ. പ്രത്യേകിച്ച് സമൂഹത്തിൽ ആരോരുമില്ലാത്തവർ, സമൂഹത്തിൽ പ്രത്യേകതകളുള്ള വിഭാഗങ്ങൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ എത്ര എണ്ണമാണ് നമ്മുടെയൊക്കെ രൂപതകൾ നടത്തുന്നത്? നമുക്ക് തന്നെ കൃത്യം നമ്പർ അറിയത്തില്ല. ഞാൻ മെത്രാനായതുകൊണ്ട് മാത്രം, ഇതിൻ്റെ ചുമതല എനിക്കായതുകൊണ്ട് മാത്രം ഞാനൊന്ന് എണ്ണി നോക്കിയപ്പം ഞങ്ങളുടെ രൂപതയിൽ മാത്രമുണ്ട് 106 എണ്ണം. അതിൽ കൂടുതലും നടത്തുന്നത് നമ്മുടെ കന്യാസ്ത്രീകളാണ്. അവർക്ക് പ്രത്യേകം നമസ്കാരം. അവരില്ലാതായാൽ നഷ്ടപ്പെടുന്നത് സഭയുടെ ഏറ്റവും മിഴിവാർന്ന സാക്ഷ്യമാണ്, കാരുണ്യ ഭവനങ്ങളാണ്. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റിയല്ലോ കേട്ടോ, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു നമ്മൾ ഈ കേരളം എവിടെ നിൽക്കുമായിരുന്നുവെന്ന്. നമ്മളും ബംഗാളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത്ര വ്യത്യാസം എന്താണ്? കേരളം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനമായിരുന്നു ബംഗാൾ. ഇപ്പോൾ അത് കേരളമാണ്.
എന്തുപറ്റി ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള കാലഘട്ടത്തിൽ എന്തായിരുന്നു വ്യത്യാസം? അവിടെയാണ് നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം നമ്മൾ അറിയേണ്ടത്. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴും നമ്മളെക്കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കുന്നില്ല. നമ്മുടെ ഒരു സങ്കടമാണത്. നമ്മുടെ ഒത്തിരി അച്ഛന്മാരും ഒത്തിരി സിസ്റ്റേഴ്സും ആർക്കും ചെയ്യാൻ പറ്റാത്ത കാരുണ്യ പ്രവർത്തനങ്ങളും നന്മ പ്രവർത്തനങ്ങളും സമർപ്പണത്തിൻ്റെ സാക്ഷിയുമെല്ലാം നൽകുന്നുണ്ടെങ്കിലും വാർത്തകളാകുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം വന്നത് കഴിഞ്ഞ വർഷത്തെ പ്രളയം, വലിയ പ്രളയമായിരുന്നു. നിങ്ങൾക്കും എല്ലാ പ്രളയത്തിൻ്റെ ദുരിതങ്ങളുണ്ടായി എന്ന് എനിക്കറിയാം. അത് ഓഗസ്റ്റ് മാസത്തിലാണ്. ചങ്ങനാശ്ശേരി കുട്ടനാട്ടിൽ 3 പ്രളയമുണ്ടായി. ജൂണിൽ വലിയൊരു പ്രളയമുണ്ടായി. അത് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലായിപ്പോയി. നാട്ടുകാർ പറഞ്ഞു ചരിത്രത്തിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രളയമാണത്. ജൂലൈ ആയപ്പോൾ കുട്ടനാട് മുഴുവൻ മുങ്ങിപ്പോയി. അപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയെന്ന് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ രൂപതകളും ഞങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട് വന്നു. അങ്ങനെ സഭ മാത്രമേ ഉള്ളൂ അന്ന് ഈ കാരുണ്യ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് പോലും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ആ സാഹചര്യത്തിലും നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കന്യാസ്ത്രീയും മെത്രാനും ഒക്കെയായിരുന്നു. അവർക്ക് ഈ ജനത്തിൻ്റെ ദുരിതമോ അവരെ സഹായിക്കാനായിട്ടുള്ള പരിശ്രമങ്ങളോ ഒന്നും വാർത്തകളല്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് മറുപടി കണ്ടെത്തണം. അവിടെയാണ് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സഭയെക്കുറിച്ച് ലജ്ജിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ മാത്രം തന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സഭയെക്കുറിച്ച് അഭിമാനം തോന്നാത്ത സാഹചര്യം ഉണ്ടാക്കി വയ്ക്കുക. നല്ല വാർത്തകളൊന്നും വരികയില്ല. ഏതെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് വാർത്തയായി. അവസാനം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത് കേട്ട് മടുത്തിട്ട് അവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാനായിട്ട് അറയ്ക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക വളരെ ശാസ്ത്രീയമായ നീക്കമാണ്. സഭയുടെ കൂട്ടായ്മയെ നശിപ്പിക്കുവാൻ കാരണം സഭ ശക്തമായിട്ട് നിന്നാൽ ഏറ്റവും ക്ഷീണം സാത്താനും അവൻ്റെ രാജ്യങ്ങൾക്കുമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ദൈവവിളി വർഷമായിട്ട് ആചരിക്കുന്നു. ദൈവവിളി എന്നും ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കുറിച്ച് ചീത്ത മാത്രം കേൾക്കുന്ന നമ്മുടെയൊക്കെ ശരാശരി കുടുംബത്തിലെ ഒരു മിടുക്കനായ ആൺകുട്ടി അവൻ വൈദികനാവാൻ പോവോ? നമ്മുടെ കന്യാസ്ത്രീകൾ അവർ ചെയ്യുന്ന ശുശ്രൂഷ അത് നമുക്കൊന്നുകിൽ അറിയത്തില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഒരു കന്യാസ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാതെ ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥരായ ഒരുത്തനും മരിച്ചു പോവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രമാത്രം വ്യാപകമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എന്നിട്ടും അവരെക്കുറിച്ച് ഈ വേണ്ടാദിനം മാത്രം പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് കന്യാസ്ത്രീയാകാനായിട്ട് തോന്നത്തില്ല. അതാണ് അവരുടെ ലക്ഷ്യം. വൈദികരില്ലാതായാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൈദികർ ഇന്ത്യയിൽ. നമ്മുടെ വൈദികരാണ് ഇന്ന് ലോകമെമ്പാടും പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രഭവ ദൈവവിളിയുടെ പ്രഭവ സ്ഥാനത്ത് തന്നെ പ്രശ്നങ്ങളായി വൈദികരില്ലാതായാൽ ഒത്തിരി ഇടങ്ങളിൽ കുർബാന ഇല്ലാതാവും, കുർബാന ഇല്ലാതായാൽ സഭയില്ലാതാവും. ഇതൊക്കെയാണ് വളരെ ശാസ്ത്രീയമായ അവരുടെ നീക്കങ്ങൾ. കന്യാസ്ത്രീകളില്ലാതായാൽ എന്താ കുഴപ്പം? ഞാൻ പറയും, നമ്മളൊക്കെ ഏറ്റവും സന്തോഷത്തോടെ വേദപാഠം പഠിച്ചത് കുർബാനയ്ക്കുള്ള പാടിൻ്റെ നേരത്താണ്. അന്നാണ് ഈ കന്യാസ്ത്രീ അമ്മമാരാണ് നമ്മളെ മിക്കവാറും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അൽമായ സഹോദരങ്ങളും ഒക്കെ കൂടി, കാരണം അവരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് അവരുടെ മാത്രം കുത്തകയാണ്. അവരാണ് പഠിപ്പിക്കുന്നത് പള്ളിയിൽ പോയാൽ എങ്ങനെ പെരുമാറണം, അതുപോലെ അച്ഛന്മാരോട് എങ്ങനെ പെരുമാറണം, സിസ്റ്റേഴ്സിനോട് എങ്ങനെ പെരുമാറണം, പള്ളിയിൽ എങ്ങനെ ആദരവോടുകൂടി നിൽക്കണം, നമസ്കാരം എങ്ങനെ ചൊല്ലണം, ഭക്തി എങ്ങനെ കാണിക്കണം, ഇതെല്ലാം നമ്മുടെ അമ്മമാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവരില്ലാണ്ടാവുമ്പം ആ ഒരു മേഖലയിലും വെള്ളം ചേർന്ന് പൊക്കോളും. അങ്ങനെയാകുമ്പോൾ വിശ്വാസ സമൂഹം തന്നെ ഇല്ലാതായിക്കോളും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അജണ്ടയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിശ്വാസം പരിശീലകർക്ക് ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി കൂടുകയാണ്. എന്താണെന്നറിയാമോ? സഭയെക്കുറിച്ച് അഭിമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. സഭയെക്കുറിച്ച് നല്ല വാർത്തകൾ ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞുങ്ങളോട് പറയണം. നമ്മുടെ സഭയിൽ നമുക്കറിയാവുന്ന നന്മകൾ ഒത്തിരി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ കത്തോലിക്കാ സമൂഹം ഒത്തിരി വിമർശിക്കുന്ന ഒരു സമൂഹമാണ്.
നന്മകൾ കണ്ടാൽ പറയുകയില്ലെങ്കിലും എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് വിമർശിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഇത്രയും ക്രൂരമായ വിമർശനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അതിരൂപതയിൽ ഏതാണ്ട് 1600 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുണ്ട്. ഞങ്ങൾക്ക് വലിയ രണ്ട് ഓട്ടോണമസ് കോളേജുകളുണ്ട്, ഏതാണ്ട് 200 അധ്യാപകരുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ കിട്ടും, അതിപ്പോഴും കിട്ടും, മേടിക്കാനൊന്ന് തയ്യാറായാൽ മതി. പക്ഷേ വർഷങ്ങളായി ഒരു പൈസ പോലും അപ്പോയിൻമെൻറ്റിനോ അഡ്മിഷനോ വാങ്ങുകയില്ല എന്ന് നിർബന്ധം പിടിച്ച് അഡ്മിഷൻ കൊടുക്കുന്നവരും അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നവരുമാണ് ഞങ്ങളുടെ അതിരൂപത. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നറിയോ, സഭയ്ക്കൊരാവശ്യം വന്നാൽ ഈ അധ്യാപകരാരും സഭയ്ക്ക് വേണ്ടി ഒരു വാക്ക് നല്ലത് പറയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുക. സഭയ്ക്കൊരാവശ്യമാണ്, അതെ ഞങ്ങളുടെ സഭ ഇങ്ങനെ അല്ല കേട്ടോ, ഞങ്ങളുടെ സഭ ഇങ്ങനെ അല്ല എന്ന് ഒരു വാക്ക് നമ്മൾ പറയില്ല. അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സങ്കടം. അപ്പം പിന്നെ ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നന്മ ചെയ്താൽ പോലും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകൾ പോലും പറയാൻ നമ്മൾ ലജ്ജിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ പിന്നിലെ അജണ്ട എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മുടെ സഭയെക്കുറിച്ച് നല്ലത് ഉള്ള നന്മ പറഞ്ഞാൽ മതി, ഇല്ലാത്ത നന്മയൊന്നും നമ്മൾ പറയണ്ട. ഉള്ള നന്മ പറഞ്ഞാൽ തന്നെ എന്തേലും ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അതുകൊണ്ട് ആ ഒരു ദൗത്യം നമ്മുടെ മതാധ്യാപകർ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറ്റവും ആദ്യം തല്ലുന്നത് ഹയറാർക്കിയാണ്. മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, പിന്നെ നമ്മുടെ ഇടവകയിലേക്ക് വരുമ്പം കൈക്കാരന്മാർ, എല്ലാവരും ഹയറാർക്കിയുടെ ഭാഗമാണ്. കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ്, പ്രതിനിധി യോഗാംഗങ്ങൾ, എല്ലാവരും ഓർക്കുന്ന ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അച്ഛനും കന്യാസ്ത്രീയും കൊണ്ട് നിൽക്കുന്ന അല്ല. ഇടവകയിലെ നേതൃസ്ഥാനത്തുള്ളവരെല്ലാം ഈ ഹൈറാർക്കിയുടെ ഭാഗമാണ്. ഹൈറാർക്കി എന്ന് പറയുന്നത് അടിച്ചമർത്തലിൻ്റെ ഒന്നും ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാം, ഒരു പള്ളി പണിയാൻ തീരുമാനിക്കുന്നത് പൊതുയോഗമാണ്. പള്ളിയുടെ മുഴുവൻ കണക്കുകളിലും പൊതുയോഗത്തിലും പ്രതിനിധി യോഗത്തിലും എല്ലാം കിട്ടും. ഇവിടെ ആരും ആരെയും അടിച്ചമർത്തുന്നൊന്നുമില്ല, പക്ഷെ നേതൃത്വമുണ്ട്. ശരിയാ, ഒരു വൈദികൻ നേതൃത്വം കൊടുക്കുക. ആ നേതൃത്വം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് എവിടെ പോയി നിന്നേനെ? ഒരുമിച്ച് കൂട്ടാൻ ഒരു വൈദികൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ഇടവുകൾ എവിടെ പോയേനെ? ഈ വൈദികർ എല്ലാ കാലത്തും നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ദൈവവിളി സ്വീകരിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വൈദികർ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയരാർക്കി സഭ നിലനിൽക്കാനായിട്ട് ദൈവം തന്ന ഒരു ദാനമാണ്. മെത്രാന്മാർ മാറിപ്പോകും, കർദ്ദിനാളന്മാർ മാറിപ്പോകും, മാർപ്പാപ്പ മാറിപ്പോകും, സിസ്റ്റേഴ്സൊക്കെ മാറിപ്പോകും, അപ്പോഴും നിലനിൽക്കുന്നത് സഭയാണ്. ആരുടെയും വലിയ അപ്രമാദിത്വമൊന്നുമല്ല സഭയിൽ നടക്കുക, നമ്മളെല്ലാം ഈ പക്ഷേ ഈ സംവിധാനം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ ഐക്യം ഈ 2019 വർഷങ്ങളിൽ നിലനിന്നെങ്കിൽ അതിനുവേണ്ടി ദൈവം തന്നെ ഒരുക്കിയ ഒരു സംവിധാനമാണ് ഹയറാർക്കി, സഭയിലെ ഈ അധികാരത്തിൻ്റെ ശുശ്രൂഷയുടെ ശ്രേണി എന്ന് പറയുന്നത്. അതിനെയെല്ലാം വലിയ സഭയ്ക്ക് പുറത്തുള്ളവരാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ ചാനലുകളിലെല്ലാം. അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ബോധ്യങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ അവരോട് ഇത്രമാത്രം അവതരിപ്പിച്ചാൽ മതി, ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും മെത്രാന്മാരും ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സഭ എങ്ങനെയാവും? സഭ പെന്തക്കോസ്റ്റുകാരുടേതുപോലെ 15-ഉം 10-ഉം പേരുടെ ഓരോ ട്രസ്റ്റുകളുമായിട്ട് മാറി ഓരോരുത്തർ വിഘടിച്ച് നിൽക്കുന്ന കൂട്ടായ്മകളായിട്ട് മാറും. നമ്മളെ ഒന്നിപ്പിച്ച് നിർത്താൻ ത്യാഗപൂർവം ജീവിക്കുന്നവരാണ് ദൈവവിളി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ എന്നുള്ളൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ സഭയ്ക്ക് ഒത്തിരി നന്മകളുണ്ട്, കുറവുകളുമുണ്ട്, പക്ഷേ നന്മകളുമുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒത്തിരിയേറെ നന്മകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ ഈ വിശ്വാസ പരിശീലന സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ സഭ ഇപ്പോൾ പോകുന്ന അത്രയും പോലും ഒരു കെട്ടുറപ്പിൽ പോകുന്നു പോകാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ്. പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും സഭ നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിനൊരു കുറവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച്, പക്ഷെ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല.
നമ്മൾ എല്ലാവരും പറയുന്നതിനാ മതം പഠിപ്പിക്കരുത്, മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദം ഉണ്ടാവും. നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് 12 വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല, നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം. പക്ഷേ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? തീഷ്ണമതികളും ഇല്ല. ഒരു പെന്തക്കോസ്തുകാരൻ വന്ന് മാതാവിൻ്റെ കാര്യം ചോദിച്ചാൽ, ഓഹോ ആഹാ മാതാവ്, ഞങ്ങൾക്കിപ്പോൾ മാതാവ് അങ്ങനെ മാതാവ് ഈശോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകത്തേ ഉള്ളൂ. നമുക്കൊന്നാമത് ബൈബിൾ അറിയത്തില്ല, പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോ പഠിക്കത്തില്ല, പിന്നെ വചനം വായിക്കത്തില്ല. പക്ഷേ ബോധ്യത്തോടെ പറയാനും നമുക്കറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ 12-ാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇടയാവാൻ ഞാൻ അവരോട് 3 ചോദ്യം ചോദിക്കും. 1, നിങ്ങളുടെ ക്ലാസ്സിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസൽമാനുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് എന്തിനാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൂടാ? എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം? 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ ചിരിച്ച് ഒക്കെ ഇരിക്കത്തേ ഉള്ളൂ, എളിമയോടുകൂടി ഇരിക്കത്തേ ഉള്ളൂ, പറയാൻ അറിയത്തില്ല അവർക്ക്. ഈ അടുത്ത നാളിൽ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹവുമായിട്ട് വന്നു, അവളുടെ ഒരു അപ്പനുമുണ്ട് കൂടെ. എന്താണത്? പിതാവേ, ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. അവളും ഡോക്ടറാണ്, ഒറ്റ മോളാണ്, ഡോക്ടറാണ്. ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്, കല്യാണം ഉറപ്പിച്ചു. അപ്പം ഞാൻ അപ്പനുണ്ട്, അപ്പനും സമ്മതമൊക്കെയാണോ? അപ്പനിങ്ങനെ മിണ്ടാതിരിപ്പുണ്ട്, അപ്പന് ഇങ്ങനെ അവൾ പറയുന്നതൊക്കെ ശരിയെന്നുള്ള രീതിയിൽ പാവം അപ്പനിങ്ങനെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ്, എനിക്ക് പള്ളിയിൽ വെച്ച് ഒരാശീർവാദം തരണം. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ, ഇഷ്ടമുള്ളത് പോയി കെട്ടുക, എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക, എന്നിട്ട് അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോളെ അവൻ വരുമോ നിൻ്റെ കൂടെ? അവൻ വരും, കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ. അവർ വന്ന് ഏത് ബൈബിളിന് മുമ്പിലും വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയൊക്കെ എടുക്കും, കാരണം അതൊന്നും അവർക്ക് ബൈൻഡിങ് അല്ല, അതാണ് അവരുടെ മതത്തിൻ്റെ പ്രത്യേകത. അവൻ വരും. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല, പിന്നെ മോക്ക് എന്നാത്തിനാ ഈ ആശീർവാദം? അല്ല പിതാവേ, എനിക്ക് ആശീർവാദം വേണം, ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, എനിക്ക് ആശീർവാദം വേണം. അപ്പം ഞാൻ പറഞ്ഞത്, ആശീർവാദം മാത്രം മതിയുള്ളത്, ഇപ്പോൾ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചെൻ്റെ മുറി വെച്ച് ഒരു ആശീർവാദം എന്നൊക്കെ രീതിയിൽ ഞങ്ങളൊരു എഗ്രിമെൻറ്റിലൊക്കെ എത്തിപ്പിരിഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ പോകാൻ വരട്ടെ, നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം, എന്നോട് നീ ക്ഷമിക്കണം. ഉടനെ അവൾക്ക് ഭയങ്കര സങ്കടമായി, പിതാവ് എന്തിനാ എന്നോട് ക്ഷമിക്കും, ഞാനല്ലേ പിതാവിനോട് ക്ഷമിക്കും. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം, കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, എൻ്റെ രൂപത പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഉടനെ അവൾ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയല്ലോ പിതാവേ, ഞാനങ്ങ് വിട്ടുപോയതാ പോട്ടെ, പിതാവ് എന്നോട് ക്ഷമയെന്ന് ചോദിക്കണം പറഞ്ഞ് എന്നെ ആശ്വസിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ്. എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നും ഈശോ മിശിഹ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല, നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല? അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട്. ഞാൻ തന്നെ അവളോട് ചോദിച്ചു, മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവോ? ഉടനെ അവൾ പറയുക, ഞാൻ ചോദിച്ചതാ പിതാവേ, പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ, ഇപ്പം പിന്നെ നമ്മളാരാ പറ, നിങ്ങൾ പറ, വീക്കാ, നമുക്കാ ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളുള്ളത്, അവരൊക്കെ വലിയ സ്ട്രോങ് ആ കേട്ടോ, നമ്മൾ വളരെ വീക്കാ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ അടുത്ത നാളിൽ നമ്മുടെ മുസ്ലിം കൺവേർട്ടായിട്ട് വന്ന മാരിയോ ബ്രദറിനോട് ഞാനൊരു പ്രാവശ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളിപ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ സൺഡേ സ്കൂളിൽ. അദ്ദേഹം മദ്രസ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ഞാൻ ചോദിച്ചു, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോളെ നിങ്ങൾ കുംഭസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ മറ്റോ കുർബാനയ്ക്കുള്ള പാടിനോടനുബന്ധിച്ചാണ് കുംഭസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പിന്നെ തീർന്നു, പിന്നെ നിങ്ങൾ അവളോട് കുംഭസാരത്തെക്കുറിച്ച് പറയുന്നതേയില്ല.
പിന്നെ അടുത്ത വർഷം അടുത്ത തീം, അതിൻ്റെ അടുത്ത വർഷം അടുത്ത തീം, വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നിങ്ങളങ്ങ് പോവുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനല്ല, മുസ്ലിം സമുദായത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം എല്ലാ വർഷവും പറഞ്ഞു 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 പറഞ്ഞ് തലേ കയറ്റിക്കൊണ്ടിരിക്കും. ഞങ്ങളോട്, ഞങ്ങളുടെ കുട്ടികളോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യവും പറയും, കാരണം അത് പറഞ്ഞു 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 പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കും. നമ്മളങ്ങനല്ല, നമ്മളിങ്ങനെ ആശയങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് അങ്ങ് പോവുകയാണ്. അപ്പം അതുകൊണ്ട് ബോധ്യങ്ങൾ ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് നല്ല ഒരു സമൂഹമുണ്ടെങ്കിലും, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും നല്ല ധാർമ്മികതയുണ്ടെങ്കിലും, അതുപോലെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരുന്നുണ്ടെങ്കിലും, ഈശോ മിശിഹായെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ മുന്നേറുന്നതിൽ, ഈശോ മിശിഹ ഏക രക്ഷകനാണെന്ന് വിളിച്ചു പറയുന്നതിൽ നമ്മുടെ കുട്ടികൾക്ക് അഭിമാനബോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം തിരുവല്ല ജോയി ആലുക്കായുടെ ഷോറൂമിൻ്റെ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ, ഒരു നട്ടുച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മൂന്ന് മിടുക്കരാമ്പിള്ളേർ ഒരു പ്ലാക്കാർഡും പിടിച്ചുകൊണ്ട്, അവന്മാരിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക, എല്ലാവരും അവരെ തിരിഞ്ഞു നോക്കുന്നത്. കാരണം അതുപോലൊരു സെൻറ്ററാണ് അവർ, നല്ല മിടുക്കരാമ്പിള്ളേർ ഇങ്ങനൊരു പ്ലാക്കാർഡും പിടിച്ചുകൊണ്ട് വന്നാൽ ആരാ നോക്കാത്തെ? നമ്മളെല്ലാം തിരിഞ്ഞു തിരിഞ്ഞു നോക്കി, ഞാനും തിരിഞ്ഞു നോക്കി. ഇവർക്ക് എന്നെ വട്ടാണോ, വല്ലതും സമരവും വല്ലതും ആണോ, ഇനി ആലുക്കാ ഷോറൂമിൻ്റെ മുമ്പിലുള്ള സമരമാണോ? അതിൽ എഴുതി വെച്ചിരിക്കുന്ന എന്നറിയാവോ, ജീസസ് ക്രൈസ്റ്റ് ദ ഓൺലി സേവിയർ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, അവരാരല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞോ, കത്തോലിക്കരല്ലെന്ന്. അവർ കത്തോലിക്കരല്ല എന്ന് തീരുമാനിച്ചു, കാരണം കത്തോലിക്കരാണെങ്കിൽ ആ പണിക്ക് പോകത്തില്ല, അവിടെ നാണക്കേടാ. അവൻ ഈശോ മിശിഹ രക്ഷനാണെന്ന് പറഞ്ഞു പ്ലാക്കാർഡും പിടിച്ച് നട്ടുച്ച വെയിലത്ത് വെയിൽ കൊള്ളാണെന്ന് അവനെ കിട്ടത്തില്ല നമ്മുടെ പിള്ളേരെ. പക്ഷേ അവരേതോ പെന്തക്കോസ് ഗ്രൂപ്പിലെ വേണ്ട പിള്ളേരാ എന്ന് പറഞ്ഞാൽ അവന് തീക്ഷ്ണതയുണ്ട്. അവനും നമ്മുടെ കുട്ടികളും തമ്മിൽ എന്നാ വ്യത്യാസം? അവനും നല്ല സ്മാർട്ട് പയ്യൻ, അവനും അങ്ങാണ്ട് പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്നവനാ. ഈ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അവന് നിർബന്ധമാണ്, ഇത് ആരോടെങ്കിലും വിശ്വാസം പറഞ്ഞിരിക്കണം. അതിന് അവന്മാർ കണ്ടുപിടിച്ച വളരെ വിദഗ്ധമായ പണിയാണ്, ആരോടും പ്രസംഗിക്കുകയൊന്നും വേണ്ട, പക്ഷെ ഇതും പിടിച്ചുകൊണ്ട് നിന്നാൽ മതി, എല്ലാവരും കണ്ടോളും, മതി, ഒരുത്തൻ്റെ തലയിൽ അത് കയറിയല്ലോ. ഞാൻ പറയുന്നത്, തീക്ഷ്ണതയുള്ളവരെ സൃഷ്ടിക്കാൻ നമ്മുടെ സംവിധാനം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈശോ മിശിഹായെ കൊടുക്കാൻ വേണ്ട രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല? കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും പേര് വന്നതും ഒക്കെ. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഒരു കാരണം പറയാനുള്ളത് എന്താണെന്നറിയാമോ, നമ്മൾ നല്ല ബന്ധങ്ങളിലൂടെ വേണം വിശ്വാസം പഠിപ്പിക്കാൻ. നമ്മൾ അതിൽ അധികം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നല്ല ഒരു ബന്ധം നമ്മുടെ കുട്ടികളോട് പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ പറഞ്ഞ കേക്കുകേല എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് എല്ലാവരെ കുറിച്ചും പറയുന്ന ഒരു കാര്യമാണ്, പറഞ്ഞ കേക്കുകേല. പക്ഷേ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കും അല്ലേ. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാനല്ലേ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യും. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സജീവനായിട്ട് നിൽക്കുന്ന ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങളും തിരിച്ചറിയും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതല്ലാതെ നമ്മൾ അവരെ തല്ലിപ്പഠിപ്പിച്ചിട്ട് കാര്യമില്ല. വലിയ ശാസ്ത്രീയമായിട്ടൊക്കെ നമ്മളിപ്പോൾ പഠിപ്പിക്കും, ഭയങ്കര ഹൈടെക്കായിട്ടൊക്കെ പഠിപ്പിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞുങ്ങളുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുന്നില്ലെങ്കിൽ പാടാണ്. ഞാൻ പലപ്പോഴും അച്ഛന്മാരോടൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്, നമുക്ക് കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ടും കാർക്കശ്യം കാണിച്ചിട്ടും കുഞ്ഞുങ്ങളെ നേടാനായിട്ട് സാധിക്കുകയില്ല. ഞങ്ങളുടെ അതിരൂപതയിലൊക്കെ സൺഡേ സ്കൂളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊക്കെ നടത്തുന്ന അച്ഛന്മാരുണ്ട്. രാവിലെ 9:30 കുട്ടികളെല്ലാം വരണം, ആദ്യം സപ്രാ പ്രാർത്ഥനയുണ്ട്, അത് വേണമെങ്കിൽ ഇരുന്നുകൊണ്ട് ചൊല്ലാം, പക്ഷേ അച്ഛന്മാർ പറയും പിള്ളേർ എഴുന്നേറ്റ് ഒന്ന് ചൊല്ലിക്കോട്ടെ. കാരണം എന്നാ, അതാ ഭംഗി, കാരണം എല്ലാവരും കൂടി ഇങ്ങനെ ഒരിക്കലെ. പിന്നെ ചില അച്ഛന്മാർ ഈ ലൈൻ നിർത്തലിൻ്റെ ആൾക്കാരാണ്, അവരിങ്ങനെ ഒരു കറക്റ്റ് ലൈൻ അങ്ങനെ ലൈൻ നിർത്തി ഇങ്ങനെ ഇങ്ങനെ പോവും. ഡിസിപ്ലിൻ ഭയങ്കര, തെറ്റുന്നവനെയൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിർത്തി എല്ലാം പെർഫെക്റ്റാക്കി സപ്രാ പ്രാർത്ഥന തുടങ്ങുന്നു. എല്ലാവരും ഒരുപോലെ ആ മെയിനൊക്കെ പാടുന്നു, ആ കൊള നന്നായിരിക്കുന്നു, ആ
അത് കഴിയുമ്പോൾ പിന്നെ കുർബാന തുടങ്ങും. കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുർബാനയുടെ വചന ശുശ്രൂഷയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോ നാഥ വിനയമോടെ എന്നെ ആവേശത്തോടെ അവൻ ചൊല്ലുന്നത്, പരിപാവനോ സർവേശ കേട്ടാ ഉടനെ അവനങ്ങോട്ട് പാടാൻ തുടങ്ങിയാൽ അത് ഏറ്റവും സിമ്പിൾ ട്യൂൺ ഉപയോഗിച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങൾ പാടിക്കോളും. അതാണ് അതിൻ്റെ രീതി. അവന് ഭയങ്കര ആവേശമാണ്. അത് കഴിഞ്ഞ് വചന ശുശ്രൂഷ തുടങ്ങുന്നതോടുകൂടി അവൻ ഡിസ്റ്റർബ്ഡ് ആവും. കാരണം എന്നാ, ഒന്നാം വായന ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അവനിത് ഒരു പിടിയും കിട്ടുന്നില്ല, ആരായത് ഈ ഹബക്കൂക്ക്. പിന്നെ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായന തുടങ്ങിയപ്പം കാലങ്ങളും സമയങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് കാലം എന്ത് സമയം, അവന് വലിയ പിടിയാണ്. അപ്പോൾ പിന്നെ അവൻ ആ വായന തുടങ്ങിക്കഴിയുമ്പോൾ അവൻ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആവും. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാനായിട്ടൊക്കെ തുടങ്ങും. പിന്നെ അച്ഛന്മാരുടെ പ്രസംഗമുണ്ട്, അതുകൂടെ കഴിയുമ്പോൾ അവൻ്റെ ഡിസ്റ്റർബൻസ് കൂടും. പിന്നെ അറിയിപ്പുണ്ട്, അതുകൂടെ അവനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അറിയിപ്പ്, അവൻ ആകെപ്പാടെ അസ്വസ്ഥനാവും. അത് കഴിയുമ്പോൾ ഈ ആമ്പിള്ളേർക്ക് ഒരു പ്രശ്നമുണ്ട്, അവന്മാർക്ക് ഇടയ്ക്ക് മുള്ളാൻ മുട്ടും. അപ്പോൾ അവൻ ഒന്നാം ക്ലാസ്സുകാരൻ ഉടനെ ടീച്ചറിനോട് ചോദിക്കും, ടീച്ചറെ ഒന്നിന് പൊക്കോട്ടെ. ഉടനെ ടീച്ചറിനെ അച്ഛൻ വടിയും കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇത് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ടീച്ചറിൻ്റെ വിചാരം ഇത് ആൺകുട്ടികൾക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടതാണിത്. അപ്പോൾ ടീച്ചർ അവനെ വിടത്തില്ല, നിന്നെ ഇത്തവണ വിടത്തില്ല, കാരണം നീ കഴിഞ്ഞ ആഴ്ച പോയതാ എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ലോജിക്ക്. അവനെ വിടുകയല്ല, അവിടെ അവിടെ പിടിച്ചിരുത്തി. അവൻ പിന്നെ അവിടെ അങ്ങനെ ഞെളിപിരി കൊണ്ട ഒരു ഇരുത്താണ്, അനാഫുറയൊക്കെ കഴിയുന്നത് അവൻ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. പിന്നെയും അവൻ ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റഡ് ആകുന്നത് എപ്പോഴാണെന്നറിയാമോ, ഈ കുർബാനയ്ക്കുള്ള പാടിന് കുർബാന കൈക്കൊള്ളാൻ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വരുമ്പോൾ അവരുടെയൊക്കെ മുഖത്തൊക്കെ നോക്കിയൊക്കെ ഇരുന്ന് അവൻ ഒരുമാതിരിയൊക്കെ ആയി. അങ്ങനെ കുർബാന തീർന്നു. കുർബാന തീർന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി, തീർന്നല്ലോ. ഉടനെ ടീച്ചറിനോട് പിന്നെയും ചോദിക്കും, പൊക്കോട്ടെ അവിടെ ഇരിക്കുക. കാരണം എന്നാ, ഇപ്പം കാരണം അപ്പോഴാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ സാറ് പകുതി പൗരോഹിത്യം കിട്ടിയ സന്തോഷത്തിൽ ഓടി വന്ന് മൈക്ക് കൈക്കലാക്കിയിരിക്കുകയാണ്. അദ്ദേഹം 12 കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ പിള്ളേരെ കണ്ടപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങളും കൂടെ ഓർക്കുകയും അങ്ങനെ 15 ചെയ്തു. അവന് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, അവൻ ഒരു താരത്തിൽ ഇത് കേട്ടിരിക്കുക. കാരണം അവനൊന്നും മനസ്സിലാവുന്നുമില്ല ഈ പറയുന്ന കാര്യം. അത് കഴിഞ്ഞ് അവന് പോകാറില്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് താണ്ടെ ലൈനും നിർത്തി ഇൻസ്ട്രക്ഷനും തന്ന് പ്രസംഗവും പറഞ്ഞ് അറിയിപ്പും വായിച്ച് കുർബാനയും ചൊല്ലി ക്ഷീണിച്ചു പോയ അച്ഛൻ സങ്കീർത്തി പോയി നാരങ്ങാവെള്ളവും കുടിച്ച് വർദ്ധിത വീര്യത്തോടെ വീണ്ടും വന്നിരിക്കുകയാണ്. എന്തിനാണ്? വീണ്ടും ഇൻസ്ട്രക്ഷനാണ് അത്. ഓ കുട്ടികളോ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നെല്ലാം പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും അവൻ ചോദിക്കും ടീച്ചറിനോട്, പൊക്കോട്ടെ അവിടെ ഇരിക്കുക, കാരണം ഇപ്പോൾ പാട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോട് വീണ്ടും ഒരു പാട്ട്. പരിശുദ്ധാത്മാവിന് പോലും കൺഫ്യൂഷനാണ്, കാരണം കുർബാനയ്ക്ക് വന്നതാണ്, പിന്നെ എന്തിനാ ഇവർ വരണമേ വരണമേ എന്ന് പറഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കുന്നു. കാരണം അത് ഈ സർക്കാർ സ്കൂളിലെ അസംബ്ലിക്ക് ഇതൊക്കെ ഉണ്ട്, ഒരു പാട്ടും പിന്നെ പ്രതിജ്ഞ അതൊക്കെ ഉണ്ട്, എല്ലാം എടുപ്പിക്കും. എല്ലാം കഴിഞ്ഞ് അവനിങ്ങനെ കാത്തിരിക്കും, പൊക്കോട്ടെ അവിടെ ഇരിക്കുക. ഇപ്പോൾ അച്ഛൻ പറയും, ആരൊക്കെയാണ് പോകേണ്ടത്? 1 A 2 B 3 C പോകേണ്ടത്. ഈ പാവത്താൻ 1 B പോയി അവന് പോകാൻ പറ്റുക. അവൻ അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം അവൻ ആ പള്ളിയോടുള്ള ഫീലിംഗ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഓയ്യോ, പിന്നെ അവൻ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ക്ലിയർ ആകുമ്പോഴാണ് അവന് സന്തോഷം ഉണ്ടാകുന്നത്. ഇത് പതിവായി കഴിഞ്ഞാൽ അവന് പള്ളി കാണുമ്പോൾ എന്തായിരിക്കും ഫീലിംഗ്? പലപ്പോഴും അത് വലിയ കാർക്കശ്യത്തിൻ്റെ അനുഭവമായിട്ട് മാറുകയാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ കാർക്കശ്യത്തിലൂടെ നേടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും, എന്നാൽ ഇനിയും ഒന്നും വേണ്ട, ഈ പിതാവ് ഉഴപ്പന്മാരുടെ പിതാവാണെന്ന് തോന്നുന്നു, ഈ പുള്ളി എന്നാ ഇതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനല്ല, ഈ ചില ഇടങ്ങളിൽ ഈ 1, 2, 3 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് അനുവദിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇച്ചിരിയൊക്കെ അമ്മമാർ ഇച്ചിരിയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ ഇരുന്നോട്ടെ. ചില സൺഡേ സ്കൂളുകളിൽ 1 ക്ലാസ്സുകാരി അമ്മമാരുടെ കൂടെയാണ് ഇരുത്തുന്നത്. ഈ അമ്മയുടെ കൂടെ ഇരുത്തിയാൽ ഒരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ, ഒരു വടിയും വേണ്ട, ഒന്നും വേണ്ട, കൊച്ചു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ക്വയറ്റായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. അമ്മ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതൊക്കെ കണ്ട് അവനങ്ങനെ അവിടെ നിന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കുട്ടികളെ സ്നേഹിച്ചു മാത്രമേ നേടാനായിട്ട് സാധിക്കൂ. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന ദൈവം സ്നേഹമാണെന്നാണ്. അത് വഴക്കിലൂടെയും വലിയ നിയമ പരിപാടികളിലൂടെയും ഒന്നും നടക്കുകയില്ല, അവൻ്റെ ജീവിതത്തിലൂടെ, അവൻ്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞു മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് റോമിലെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ പഴയ ഇടവകയിൽ, പണ്ട് കൊച്ചച്ഛനായിരുന്ന ഇടവകയിൽ ഞാൻ ചെന്നു. അപ്പം അന്ന് അവിടെ സൺഡേ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ വലിയ പിള്ളേരായി.
അതിനകത്ത് ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചോ അച്ഛൻ പണ്ട് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, കൊള്ളാം, എൻ്റെ പ്രസംഗമൊക്കെ ഭയങ്കര സംഭവമാണ്, എൻ്റെ തന്നെ ഒരു വിചാരം, അപ്പോഴത്തേ കണ്ടില്ലേ ഇതോ അവൻ അത് ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് പോയിൻ്റാടാ നീ ഓർത്തിരിക്കുന്നത്, പറഞ്ഞേ പറഞ്ഞേ. ഉടനെ അവൻ പറഞ്ഞു, ഒരു പ്രാവശ്യം കുട്ടികൾ മൂന്നാല് പേര് പള്ളിയിൽ കുറേ പേര് താമസിച്ചു വന്നു. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ അന്ന് പറഞ്ഞു അത്രയും, അതായത് നിങ്ങളെയൊക്കെ സമയത്ത് വരുത്താൻ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, താമസിച്ച് വന്നവരെ നടുക്കോട്ട് നിർത്തി രണ്ടെണ്ണം തന്നാൽ പിറ്റേ ഞായറാഴ്ച, അപ്പോൾ പിന്നെ ഒരു അഞ്ച് ഞായറാഴ്ചയെങ്കിലും മിനിമം എല്ലാവരും കറക്റ്റ് ടൈമിന് വരും, അതെനിക്കറിയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു അത്രേ, നിങ്ങളുടെ കൊച്ചു മനസ്സ് നൊമ്പരപ്പെടുമല്ലോ എന്നോർത്ത് ഞാനത് ചെയ്യുന്നില്ല. അവൻ അതാണ് ഓർത്തിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ ഓർത്തിരിക്കുന്ന അതാണ്. അതാണ് ഈ മനുഷ്യനെ കാരുണ്യം എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത്. നമ്മൾ സൺഡേ സ്കൂളിൽ ഈ ഒരു നല്ലൊരു ബന്ധം കുഞ്ഞുങ്ങളുമായിട്ട് പള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ബലിവേദിയോടുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഈ വേദപാഠ ക്ലാസ്സിലൂടെ ലക്ഷ്യമാക്കുന്നത്, വേറെ ഒന്നുമല്ല. ബലിവേദിയോടുള്ള ഒരു അടുപ്പം, ആ ഒരു സ്നേഹബന്ധത്തിൽ വളർത്തുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു, ഈ സൺഡേ സ്കൂൾ ടെക്സ്റ്റൊക്കെ വായിക്കാനൊക്കെ എളുപ്പമാട്ടോ, അത് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെടണം, തലേദിവസം ഒന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് അവൻ്റെ ഭാഷ നമ്മൾ സംസാരിക്കണം. കുഞ്ഞുങ്ങളുടെ ഭാഷ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ നമ്മൾ പറയുന്ന ഭാഷയൊന്നുമല്ല. അവൻ പൊളിച്ചു കലക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ, നമുക്ക് ഒരു പിടിയില്ല. അവൻ്റെ ഭാഷ പഠിച്ച് അവൻ്റെ ഭാഷയിൽ അത് സംസാരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടണം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നല്ല ഒരു ഒരു ബന്ധത്തോടുകൂടി നമുക്ക് അവരോട് ഇടപെടാനായിട്ട് സാധിക്കുക. നമ്മൾ ഈ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? റാറ്റ്സിംഗർ പിതാവ്, ലോകത്തിലെ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ മനുഷ്യൻ റോമിൽ ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം റോം രൂപതയിലെ അൾത്താര ബാലന്മാരോടും ബാലികമാരോടും അതുപോലെ അവിടെ കുർബാന കൈക്കൊള്ളപ്പാട് സ്വീകരിച്ച കുർബാന കൈക്കൊണ്ട കുട്ടികളോട് ഒരു വലിയ ഒരു സമ്മേളനം നടത്തി, അവരോട് സംവദിക്കുകയാണ്. കൊച്ചുകുട്ടികൾ അവരുടെ സംശയങ്ങൾ മാർപ്പാപ്പായോട് ചോദിക്കുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇത്രയും വലിയ ദൈവശാസ്ത്രജ്ഞനായ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ കുട്ടികളുടെ ഭാഷയിൽ അവരുടെ കൊച്ചു കൊച്ചു യുക്തിക്കനുസൃതമായി അവർക്ക് ഓരോ കാര്യങ്ങൾ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ്. ആ പിറ്റേ ദിവസത്തെ പത്രത്തിലെല്ലാം വന്ന എന്നറിയോ, അദ്ദേഹമാണ് ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് ദൈവശാസ്ത്രജ്ഞൻ. കാരണം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുടെ ഭാഷ സംസാരിക്കാൻ അറിയാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം ഏറ്റവും സ്നേഹത്തോടുകൂടി പങ്കുവെച്ചു കൊടുക്കാനായിട്ടറിയാം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നല്ല ബന്ധങ്ങളിലൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കണം. നിങ്ങൾക്കറിയാം ഒരു മനുഷ്യ കുഞ്ഞും ഒരു മൃഗത്തിൻ്റെ കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യ കുഞ്ഞ് ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പ്രത്യേകത, ഒരു മനുഷ്യക്കുഞ്ഞിനെയും ഒരു 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 പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും എല്ലാം കൂടെ നിങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോകാന്ന് ഓർത്തു, ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം മാത്രം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും പാലൊക്കെ കുടിച്ച് നല്ല കൊഴുത്തും എഴുത്തിരിക്കും. മനുഷ്യക്കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാകാൻ സാധ്യത. കാരണം മനുഷ്യക്കുഞ്ഞിന് ഭക്ഷണം മാത്രം പോരാ, ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ വേണം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യക്കുഞ്ഞിന് ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ വേണം. പ്രത്യേകിച്ച് ആദ്യ വർഷങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും കുട്ടികളെ നേടാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു പശുക്കിടാവ്, നിങ്ങളുടെ ഇവിടെയൊക്കെ കിടാവെന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെയില്ല അല്ലേ, പശുക്കിടാവ് മനസ്സിലാവില്ല, പശുക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പശുക്കുട്ടി, ഒരു പശുക്കുട്ടി ജനിച്ചു വീണാൽ നാല് കാലിൽ നടക്കാൻ എത്ര സമയമെടുക്കും? നിങ്ങൾ ഇത് ചോദിക്കാനാണോ പിതാവ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇത്രയും മെനക്കെട്ടി ഇവിടം വരെ വന്ന്? എത്ര സമയമെടുക്കും? വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അതിൻ്റെ അമ്മ പറയുന്ന ഭാഷ സംസാരിക്കാൻ എത്ര സമയമെടുക്കും?
എന്ന് പറഞ്ഞാൽ അമറാൻ എത്ര സമയമെടുക്കും? വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു മനുഷ്യക്കുഞ്ഞ് അതിൻ്റെ അമ്മ നടക്കുന്നത് പോലെ രണ്ട് കാലിൽ നടക്കാൻ എത്ര കാലമെടുക്കും? മിനിമം 1 വർഷം എടുക്കും. അമ്മ പറയുന്ന ഭാഷ വൃത്തിയായിട്ട് പറയാൻ എത്ര സമയമെടുക്കും? അത് വർഷങ്ങളെടുക്കും. ഇപ്പോഴും നമ്മുടെയൊക്കെ ഭാഷ ശരിയല്ലെന്ന് അയലോക്കത്തുകാർ പറയുന്നു ഇപ്പോഴും. അപ്പോൾ അതായത് ജനിച്ചു വീഴുമ്പോൾ ഏറ്റവും നിസ്സഹായനായ ജീവിയാണ് മനുഷ്യൻ. വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തൻ അവനാണ്. അവനെ ആരാണ് ഈ കരുത്തനാക്കിയെടുക്കുന്നത്? നല്ല ബന്ധങ്ങളാണ്, നല്ല ബന്ധങ്ങളാണ്. അവന് ബന്ധങ്ങൾ വേണം, അവന് അമ്മ വേണം, അപ്പൻ വേണം കൂടെ. എന്നാൽ മാത്രമേ അവനെ നമുക്ക് ഒരു ശരിക്കും അവനെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് നല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പാടാണ്. ഈ സ്നേഹത്തിൽ നമ്മൾ എന്താണ് തേടുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊച്ചു കുഞ്ഞിന് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ തേടുക, നമ്മൾ ഉദ്ദേശിക്കുന്നത്? കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. പാല് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. കാരണം കൃത്യമായിട്ട് പാല് കൊടുത്താലും ആവശ്യമുള്ളതെല്ലാം കൊടുത്താലും കുഞ്ഞുങ്ങൾ നേരെ ചൊവ്വേ വളർന്നു വരണമെന്നില്ല. പണ്ട് നമ്മൾ ചിന്തിക്കുമായിരുന്നു കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം ഭക്ഷണമാണ്, പാലൊക്കെ കൊടുക്കണം. പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനല്ല, ഈ പാല് കൊടുത്ത് വളരുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അപ്പനോ അമ്മയോ ഒന്നും ഇല്ലെങ്കിൽ ആപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം ശരിയല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ അത് വളരെ കാര്യമായിട്ട് ബാധിക്കും. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ സാഹചര്യങ്ങളോട് ഒത്തിരി കരുണ വേണം. കാരണം ഒത്തിരി ഏകാന്തതയിൽ വളരുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് ആരാ ഉള്ളേ? അവരെന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണുമായിട്ട് ഓരോരോ മൂലയ്ക്കോട്ട് അവർ കയറി പോകുകയല്ലേ? കാരണം കളിക്കാനായിട്ട് പിള്ളേരൊന്നും ഇല്ല. ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെയൊക്കെ ചില സൺഡേ സ്കൂളുകൾ എത്ര ഏകാന്തമാണ്. 100 വീട്ടുകാരുള്ള ഒരു സൺഡേ സ്കൂളിൽ ഞാൻ ചെന്നു. അവിടെ സൺഡേ സ്കൂളിൽ 24 കുട്ടികളെ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ 2 പിള്ളേർ, വേറൊരു ക്ലാസ്സിൽ 3 പിള്ളേർ. ഞാൻ ഓർത്ത് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഗതികേട് കർത്താവേ. കാരണം ഈ 2 മണിക്കൂറൊക്കെ ഒരു ടീച്ചറിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കൊണ്ടിരിക്കണ്ടേ? 2 കുട്ടികളും ഒരു ടീച്ചറും, എന്ത് ബോറ് പരിപാടിയാണ്. ആ കുട്ടികൾ ശരിക്കും അവരുടെ മാതാപിതാക്കളെ കുറ്റം വിധിക്കുന്നുണ്ട്. ഞങ്ങളുടെ തലമുറയെ ഇത്രയും ഏകാന്തമാക്കി തീർത്തത് നിങ്ങളൊക്കെയാണ്. കാരണം പിള്ളേരില്ല, മക്കളില്ല. കത്തോലിക്കൻ്റെ ജനന നിരക്ക് എത്രയാണെന്നറിയാമോ? 14%. മുസ്ലിങ്ങൾ 47%, ഹൈന്ദവർ 45%, ക്രിസ്ത്യാനി 17%. ഈ പോക്കുപോയ ക്രിസ്ത്യാനിക്ക് ലോകാവസാനം വേണ്ടി വരികയല്ല, നമ്മൾ തന്നെ തീർന്നോളും ഈ പോക്കുപോയ. പിള്ളേരൊന്നും ഇല്ല, വളരെ ഏകാന്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ. നമ്മുടെ കുട്ടികളുടെ പല സ്വഭാവ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അവരുടെ ഉള്ളിലുള്ള ഒരു ഏകാന്തതയാണ്. കാരണം അവർക്കാരുമില്ല, അവരെ മനസ്സിലാക്കുന്ന ആൾക്കാരില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ? കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു ടീമിനുള്ള ആളുണ്ട്. ഒന്ന് കൈകൊട്ടിയാൽ ഒരു ടീമും കൂടെ റെഡി. അപ്പുറത്ത് അപ്പൻ അമ്പയറും കൂടെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്ലിയർ. എന്ത് രസമായിരുന്നു! പിന്നെ കളിക്കാൻ കണ്ടങ്ങളും എല്ലാമായി. ഇപ്പം നിങ്ങളുടെ കുട്ടി ക്രിക്കറ്റ് ബാറ്റും പിടിച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന നടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര സങ്കടകരമാണ് അവൻ്റെ ഒരു നടപ്പ്. പണ്ട് അതുപോലെ വീട്ടിൽ മൂത്തവൻ ഒരു ഷർട്ടൊക്കെ തയ്പ്പിച്ചാൽ തന്നെ അത് കണ്ടാണ് തയ്പ്പിക്കുന്നത്. എന്നാ ഇളയത്തുങ്ങളും കൂടെ ഇട്ടുകൊണ്ട് നടക്കണം. അപ്പോൾ അവനൊരു വല്ലാത്ത അളവിലാണ് ഇതെല്ലാം തയ്പ്പിച്ചു കൊടുക്കുന്നത്. പഴയ നമ്മുടെ മലയാള സിനിമയ്ക്കകത്തൊക്കെ കാണാം പിള്ളേർ വലിയ കവളമാടൻ നിക്കറും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവന് അളവൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനിങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും, അമ്മ ഇത് എൻ്റെ അളവൊന്നും അല്ലല്ലോ. നീ മിണ്ടായിരടാ, നിൻ്റെ അനിയൻ്റെ തീറ്റിയൊക്കെ കണ്ടിട്ട് അപ്പൻ്റെ അതേ ശരീരമാകാനാണ് സാധ്യത. അതുകൊണ്ട് അവനും കൂടി ഇട്ടുകൊണ്ട് നടക്കണം. ആ ഷർട്ടെങ്ങാലും കീറിക്കൊണ്ട് വീട്ടിൽ വന്നാൽ അടിയുടെ പൂരമാണ്. കാരണം എന്നാ? നീ നിൻ്റെ അനുജനെ കുറിച്ച് ഓർക്കണമായിരുന്നു. പങ്കുവയ്പ്പിൻ്റെ ഒരു വലിയ പാഠമാണ്. അമ്മ 8 മക്കളുണ്ടെങ്കിൽ 8 മീൻ വറുത്തത് കൃത്യമായിട്ടാണ് ഈ അളന്ന് തൂക്കിയാണ് അവിടെ വെക്കുന്നത്. ഇളയവന് 2 എണ്ണം തിന്നണമെന്നുണ്ട്, ഒരു രക്ഷയില്ല. കാരണം 8 എണ്ണത്തിൻ്റെയും കണ്ണതിനകത്താണ്. അവൻ പങ്കുവയ്ക്കാൻ പഠിച്ചേ പറ്റൂ. അന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു ജീവിതം അവർ കണക്റ്റഡ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒത്തിരി ഏകാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും. എങ്ങനെയായിരിക്കും? ക്ലാസ്സിൽ ഉഴപ്പും,
നിങ്ങളൊന്ന് അടുത്ത് ചെല്ലണം, എന്നാടാവു എന്നൊക്കെ ചോദിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അവൻ്റെ ചരിത്രവും അവൻ്റെ കുടുംബ സാഹചര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും, അയ്യോ ഈ വീട്ടിൽ ഒക്കെ ജീവിച്ചിട്ടും ഇങ്ങനെങ്കിലും നിൻ്റെ വണ്ടി ഓടുന്നല്ലോ മോനെ, നിനക്ക് നമസ്തേ എന്ന് പറയും. അതുകൊണ്ടാണ് കുട്ടികളോടുള്ള നമ്മുടെ ആ മനോഭാവങ്ങളിൽ ഒത്തിരി വ്യത്യാസം വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളോട് നല്ല ബന്ധമുണ്ടെങ്കിലുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ കുട്ടികൾ വിശ്വാസ കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യം കാണിച്ചു. കണക്ക് സാറിനെ ഇഷ്ടമായതുകൊണ്ട് കണക്ക് പഠിച്ചു എന്ന് പറയുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇംഗ്ലീഷ് സാറിനെ ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ തന്നെ വെറുത്തു പോയി നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രമാണമൊക്കെ നിങ്ങൾ പറയുന്നതിന് മുമ്പേ അവർ പഠിച്ചോളൂ. നിങ്ങളെ ഇഷ്ടമില്ലെങ്കിലുണ്ടല്ലോ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാറുണ്ട് എൻ്റെ അച്ഛന്മാരോടൊക്കെ, ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ അപ്പോയിൻമെൻ്റാണ് ഏറ്റവും ശ്രദ്ധിച്ച് നടത്തേണ്ടത്. അതിന് വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നല്ല അമ്മ മനസ്സുള്ള ആരെയെങ്കിലുമേ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഇരുത്താവുള്ളൂ. എൻ്റെ ചിന്ത ഈ സൺഡേ സ്കൂളിൻ്റെ പ്രൊമോഷൻ താഴോട്ടായിരിക്കണം എന്നുള്ളതാണ്. ആദ്യം 12-ാം ക്ലാസ്സിൽ കൊണ്ടിടണം, കാരണം അത് എളുപ്പമാണ് പറഞ്ഞ് പഠിപ്പിക്കാൻ. പിന്നെ പഠിപ്പിച്ച് 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 കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ ആയിക്കഴിയുമ്പോൾ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവരുത്തണം. കാരണം ചില പാർട്ടികളൊക്കെ വന്ന ഉടനെ നമ്മൾ 1-ാം ക്ലാസ് ഏൽപ്പിച്ചു കൊടുക്കും. പഴയ നമ്മുടെ ഒരു സെക്യുലർ സ്കൂളിൻ്റെ ലെവലിലാണ്. എന്നിട്ടോ സാറിനെ കണ്ട് പിള്ളേർ ബോധം കെട്ട് പിന്നെ അവർക്ക് സൺഡേ സ്കൂളിൽ വരാനുള്ള താല്പര്യവും കൂടെ പോകും. അമ്മമാരാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അമ്മ മനസ്സുണ്ടാകണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ പൊക്കോളാം, ഈ യൂണിഫോമുകാർക്കൊക്കെ എന്നോട് അരിശമുണ്ട്. അമ്മമാരാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മനസ്സുണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലർ ഭയങ്കര പട്ടാളക്കാരെക്കാളും കഷ്ടമാണ് കുഞ്ഞുങ്ങളോട്. അപ്പോൾ അവിടെ ശരിക്കും അമ്മ മനസ്സോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നല്ലൊരു ബന്ധം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് രൂപീകരിക്കുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. നമുക്ക് ഒരു നല്ല സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കൊച്ചു കുഞ്ഞ് പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഓടിപ്പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? അമ്മയുടെ അടുത്തേക്കാണ്. ഒരു പട്ടിയോ പൂച്ചയോ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഓടുന്നത് ഏതെങ്കിലും ഇടങ്ങളിലാണ്, എവിടെങ്കിലും കട്ടിക്കീഴയൊക്കെ പോയി പാത്തിരിക്കും. പക്ഷെ നിങ്ങളുടെ കുഞ്ഞു പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി വരുന്നത് അവന് സുരക്ഷിതത്വം കൊടുക്കുന്ന അമ്മയുടെയോ അപ്പൻ്റെയോ അടുത്തേക്കാണ്. എന്നിട്ടോ അമ്മ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേടി പോയി. അത് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോൾ ഒരു ആന വരുന്നു, ആനയെ കണ്ട് അമ്മ ഉൾപ്പെടെ പേടിച്ചു നിൽക്കുക. അപ്പോഴാണ് കൊച്ചു വന്ന് ഓടിക്കേറി കുറേ അവനും കെട്ടിപ്പിടിച്ചൊരു ഇരിപ്പൊക്കെ ഉണ്ട് കുറേ നേരം. അത് കഴിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യം എന്താണെന്നറിയാമോ? അവൻ കുറേ നേരം അമ്മയെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പേടി പോയി. അവൻ തിരിഞ്ഞ് ആനയെ വെല്ലുവിളിക്കും, ധൈര്യം ഉണ്ടേ വാട. അപ്പോൾ അമ്മ പറയും, എൻ്റെ മോനെ നീ അങ്ങനെ പറയാതെ, എങ്ങാനും കഷ്ടകാലത്തിന് കയറി വന്നാൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാ, നീ ഇങ്ങ് വാടാ, എന്നെ കാണിച്ചു തരാടാ എന്ന് പറയും. കാരണം അതിൻ്റെ ഭയം പോയി. പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, നിങ്ങളുടെ അടുത്ത് ഭയപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കുമെന്നും പ്രതീക്ഷിച്ച് കൊടുക്കുന്നുണ്ടോ? ആവോ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സങ്കടം പറയാൻ ഇതുവരെ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അധ്യാപകരൊന്ന് കൈവക്കാവോ. കുട്ടികൾ അവരുടെ സങ്കടങ്ങൾ പറയാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിൽ ആരും ഇല്ല, ആ കുറച്ച് പേരുണ്ട് കേട്ടോ, കൊള്ളാം. ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സുരക്ഷിതത്വം കൊടുക്കുന്ന അധ്യാപകരാണ്. നിങ്ങളുടെ അടുത്ത് അവരുടെ ഹൃദയ വേദന പങ്കുവയ്ക്കാനായിട്ട് കുട്ടികൾ വരുന്നു. അതിന് കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ നിന്ന് കൊടുക്കണം. ഇൻ്റർവൽ ടൈം കിട്ടിയാൽ ഉടനെ സ്റ്റാഫ് റൂമിലോട്ട് ഓടി അവിടെ ഏത്തയ്ക്കാപ്പവും ചായയും കുടിച്ച് വട്ടം കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിള്ളേർ ഈ വഴിയൊക്കെ പോകും. ആകപ്പാടെ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ. കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം, അവർക്കൊരു സ്നേഹം ഉണ്ടാവണം. അപ്പോൾ അവർക്ക് ഈ ഭയമെല്ലാം പോകും, അവർക്ക് നല്ല ധൈര്യം ഉണ്ടാവും. നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല നന്നായിട്ട് പഠിക്കാനും ജീവിതത്തിൽ നല്ല രീതിയിൽ വളരാനും എല്ലാം അവർക്ക് കാരണമായിട്ട് മാറും. ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ ബ്രോക്കൺ ഫാമിലീസിൽ, പ്രത്യേകിച്ച് അപ്പനും അമ്മയും കൂടെ വഴക്കൊക്കെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ എന്തേരം ഭയപ്പെട്ട കുഞ്ഞുങ്ങളാണെന്നറിയാമോ?
ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പേടി എന്നാണെന്നറിയാമോ? അപ്പനും അമ്മയും അവരെ ഇട്ടേച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭയപ്പാട്. അതുകൊണ്ട് തന്നെ ഇവർ സ്നേഹിച്ച് കഴിഞ്ഞാൽ, അപ്പനും അമ്മയും സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ നല്ല കരുത്തുള്ളവരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൊച്ചു കുട്ടികളുള്ള മാതാപിതാക്കളുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരു ദിവസം ഒരു അവധി ദിവസം ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലേ കിടക്കുക, ഭർത്താവിനൊക്കെ പറഞ്ഞ് ആ ബെഡ്റൂമിൻ്റെ വാതിൽ ഇച്ചിരി തുറന്ന് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഒന്ന് രണ്ട് കൊച്ചു കുട്ടികളുണ്ട്, അവർ നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുക, അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഓടി വന്ന് നടുക്ക് കയറി കിടക്കും. അപ്പം നിങ്ങൾ പറയും, ഉഴപ്പി കേട്ടോ, ഇച്ചിരി നേരം ഒന്ന് വർത്തമാനം പറയാമെന്ന് ഓർത്താ കളഞ്ഞു. അവരുഴപ്പുന്നതല്ല, അവർക്ക് ഭയങ്കര കൊതിയാണ് നിങ്ങളിങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നത് കാണാൻ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മനഃശാസ്ത്രം, അതാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? ഈ അപ്പനും അമ്മയും കൂടെ വഴക്ക് പിടിക്കുന്നു. അപ്പൻ വഴക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് കൊച്ചു സ്കൂളിൽ പോകാൻ നേരം കേൾക്കുന്നതന്നെ, ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് എന്നൊക്കെയാണ് കൊച്ചു കേൾക്കുന്നത്. അപ്പോൾ കൊച്ചിന് ഭയങ്കര പേടിയാണ്. കൊച്ചു സ്കൂളിൽ വെച്ചെന്നാൽ ശ്രദ്ധിച്ചിരിക്കുകയല്ല, കൊച്ചിന് ഭയങ്കര പേടി, എന്താ തിരിച്ചു ചെല്ലുമ്പോൾ അമ്മ കാണുമാവും. കൊച്ചിന് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഭയപ്പാടെന്നാണെന്നറിയാവോ? നിങ്ങൾ അവരോട് പറയുക, നിന്നെ ഇട്ടച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞെട്ടി വിറച്ചു പോകും കൊച്ചു കേട്ടോ, കൊച്ചിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സതാണെങ്കിൽ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് ചെല്ലണം. കുടുംബങ്ങൾ, ഈ കുട്ടികളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ സമയമുണ്ടാക്കി പോകണം. അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അവരെങ്ങനെയാണ്, അവർ സ്നേഹിക്കുന്നുണ്ടോ, അവർ വഴക്ക് പിടിക്കുന്നുണ്ടോ, അവർ ബ്രോക്കൺ ഫാമിലിയാണോ, അവർ വഴിപിരിഞ്ഞ് ജീവിക്കുന്നതാണോ, എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഈ കുട്ടികളെ സ്നേഹിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഞാൻ കുറേ വർഷം കൗൺസിലിംഗ് എല്ലാം നടത്തി കേട്ടോ, കൗൺസിലിംഗ് ആയിരുന്നു. 5-6 വർഷം കൗൺസിലിംഗ് കാണത്ത് ജീവിക്കുമ്പോഴാണ് അവർ മെത്രാനാക്കിയത്. ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഓരോ വ്യക്തിയെയും കേട്ട് കഴിയുമ്പം എനിക്ക് അവരോട് ഒത്തിരി ആദരവ് തോന്നാറുണ്ട്. കാരണം ഞാൻ ചിന്തിക്കും, ദൈവമേ അവരുടെ സാഹചര്യത്തിലായിരുന്നു ഞാനെങ്കിൽ ഞാൻ ഇത്രയും പിടിച്ച് നിൽക്കത്തില്ലായിരുന്നു. അതാണ് നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഉഴപ്പുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്തുകയും അവരെ നമ്മൾ അവർ ചീത്ത കുട്ടികൾ ഇവർ നല്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം അവർക്കൊരു ചരിത്രമുണ്ട് കേട്ടോ. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പീപ്പിൾ ആർ നെവർ ബാഡ് ബട്ട് ദേ ആർ ഡിഫറെൻ്റ് എന്ന് പറയാറുണ്ട്. വ്യക്തികൾ ഒരിക്കലും മോശമല്ല, അവർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് വ്യത്യസ്തരായവരെ ആ രീതിയിൽ കണ്ടറിഞ്ഞാൽ മാത്രം മതി. ഞാനൊരു കാര്യമോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് നല്ല ബന്ധങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സൃഷ്ടിക്കണമെന്ന് പറയുമ്പോഴും നല്ല ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാക്കാനും നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അനാവശ്യമായ നിറം കൊടുത്ത് അവരെ നമ്മൾ പരിഹസിക്കുകയൊന്നും ചെയ്യരുത്. കാരണം കാലമല്ല ഒത്തിരി മാറി കേട്ടോ. എന്നോട് ആൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവേ ഞങ്ങളൊരു പെങ്കൊച്ചനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കന്യാസ്ത്രീയും അച്ഛനും ഞങ്ങളുടെ പുറകെയാണ്, ഞങ്ങൾ തമ്മിൽ പ്രേമമോ അപ്രണയമോ എന്നെല്ലാം പറയും. അത് വീട്ടിൽ ചെന്ന് പറയുന്നു, അവിടെ ചെന്ന് പറയുന്നു, പിന്നെ കുറേ ടീച്ചർമാരും ഉണ്ട്, നാട് മുഴുവൻ പരത്തു. ഞങ്ങൾ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുള്ളൂ. നിങ്ങൾ ഓർക്കണം, പഴയതിനൊക്കെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ പിള്ളേർ. പണ്ടൊക്കെ നമുക്കൊക്കെ ഒരു പെങ്കൊച്ചിനോട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ എന്ത് ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. അയ്യോ, സൺഡേ സ്കൂളിൽ ആകപ്പാടെ പള്ളി വരുമ്പോഴാണ് ഈ പെൺപിള്ളേരുമായിട്ട് വർത്തമാനം പറയാനൊരു അവസരം. ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സൺഡേ സ്കൂള് പോലും ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിരുന്നു. എന്നാ കഷ്ടകാലം അത് അല്ലേ? ഞങ്ങളൊക്കെ പഠിച്ച് കുറച്ചാൾ കഴിഞ്ഞാൽ ഉടനെ അത് മിക്സഡ് ആക്കുകയും ചെയ്തു. എനിക്കത് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പണ്ട് ഒരു പെങ്കൊച്ചിനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ. കാരണം അവളുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്, അത് വലിയ ശല്യമാണ്. അത് വീട്ടിൽ പോയെന്ന് ഉറപ്പാക്കണം. പിന്നെ അതിനേക്കാളും വലിയ ഉപദ്രവം നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്, അയ്യോ അത് വലിയ പേടിയാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട്, ഇതെല്ലാം ഉഴപ്പുന്ന എല്ലാം കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അവളുടെ പുറകെ സൈക്കിളെല്ലാം ചവിട്ടി നടക്കുമ്പോഴാണ് അവളൊന്ന് തിരിഞ്ഞൊന്ന് പുഞ്ചിരിക്കും. പിന്നെ പൂവായി, പൂന്തിങ്കളായി, പൂങ്കാലമായി, പൂന്തോട്ടമായി, എല്ലാമായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനാണോ? ഇപ്പം പെൺപിള്ളേരാണ് ഇങ്ങോട്ട് വരുന്നത്, എടാ ഇനി വന്നെടാ, നിന്നെ കണ്ടിട്ട് ഒത്തിരി കാലമല്ല, നീ ഇങ്ങ വന്നേ, നിന്നോട് ചെയ്യാൻ പിന്നെ നമ്മുടെ ആൺപിള്ളേരാണ് പമ്മി പമ്മിയൊക്കെ നിൽക്കുന്നത് ഇവളുമാരുടെ മുമ്പിൽ. കാലം ഒത്തിരി മാറി, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം എല്ലാം മാറി. അവിടെ നമ്മൾ ശരിക്കും ഒരു നല്ല പരിശീലനം കൊടുക്കേണ്ടത് ആ അന്തസ്സോടെയും അഭിമാനത്തോടെയും സാഹോദര്യത്തോടെയും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്.
നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഒത്തിരി സ്നേഹക്കൂട്ടായ്മകൾ നമ്മുടെ ഇടവകയിൽ ഉണ്ടാവുന്നു. അത് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുകയാണ് നല്ല ഒരു വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, നിങ്ങൾ ഇത്രയും നേരം വേണ്ട ഒരു മണിക്കൂറോളം എന്നെ കേട്ടിരുന്നതിലൂടെ വലിയ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു വാക്യത്തിൽ ചുരുക്കാം. നല്ല ബന്ധങ്ങളിലൂടെ മാത്രമേ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹത്തിലൂടെ മാത്രമേ പങ്കെടുക്കാനായി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നെ ക്ഷണിച്ചതിനും ഇത്രയും നേരം ശ്രവിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.